ബിസിനസ്സിൽ വ്യത്യസ്തമായ രംഗങ്ങളിൽ ഒരേപോലെ വിജയം കൈവരിക്കുക എന്നത് അപൂർവമാണ്. വി ഫോർ വിക്ടറി എന്നല്ലേ പറയാറ്. ആ വിജയാക്ഷരത്തിൽ തുടങ്ങുന്ന വി ഗാർഡ്, വി സ്റ്റാർ, വി ഗാലാൻഡ് എന്നിങ്ങനെയുള്ള സംരംഭങ്ങളെ വിജയത്തിലെത്തിച്ച ബിസിനസ് പ്രമുഖൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഇന്ന് നമ്മുടെ നടുമുറ്റത്ത് അതിഥികളായത്. ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വൈറ്റില ഇടപ്പള്ളി ബൈപ്പാസിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഒരേക്കർ സ്ഥലം വാങ്ങി. വി ഗാർഡിന് ഭാവിയിൽ ഒരു ഫാക്ടറി പണിയണം എന്നായിരുന്നു ഉദ്ദേശം. എന്നാൽ കണ്ണായ ഈ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാനായിരുന്നു കൊച്ചൗസേപ്പിന്റെ യോഗം. അങ്ങനെ 14 വർഷങ്ങൾക്ക് മുമ്പ് കേരള തനിമയുള്ള, സൗകര്യങ്ങൾക്ക് പ്രാധാന്യമേറെയുള്ള ഒരു വീട് വേണം എന്നാഗ്രഹിച്ച് ആർക്കിടെക്ട് തോമസ് ജേക്കബിന്റെ അടുത്ത് വിഷയം അവതരിപ്പിച്ചു. പിന്നെ നമ്മൾ വീട് പണിയുമ്പോൾ താഴെ 2 ബെഡ്റൂം വേണമെന്ന് നിർബന്ധം പറഞ്ഞു. കാരണം വയസ്സായി വരുമ്പോൾ പിന്നെ മുകളിലേക്കൊക്കെ കയറാൻ പ്രയാസമാണല്ലോ. അപ്പോൾ ഒരു മാസ്റ്റർ ബെഡും പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂമും എന്നാണ് നമ്മൾ ഒരു താഴെ. പിന്നെ കുട്ടികൾക്ക് മുകളിൽ 2 ബെഡ്റൂം വേണം. മുകളിൽ ചെറിയൊരു ലിവിങ് ഏരിയ, പിന്നെ താഴെ ലിവിങ് ഏരിയ ഒക്കെ കുറച്ച് വിശാലമായിട്ട് വേണമെന്നുള്ള അഭിപ്രായമായിരുന്നു. ഒരു 5-10 ഗസ്റ്റ് വരികയാണെങ്കിൽ ഒരു നമുക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറച്ചൊരു സ്ഥലം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ചൂട് കുറയ്ക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങൾ ചെയ്യണം എന്നുള്ള ആദ്യമേ തന്നെ പ്ലാനിങ്ങിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കോൺക്രീറ്റ് ആണെങ്കിൽ തന്നെ ആണെങ്കിലും അതിൻ്റെ മീതെ എക്സ്ട്രാ ഓട് വെച്ച്, പിന്നെ ഭയങ്കര ഹൈറ്റ് കൊടുത്ത്, വെൻറ്റിലേഷൻ ധാരാളം കൊടുത്ത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ട് നല്ല കുറച്ച് കൂളാണ്, കൂളാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് മോസ്കിറ്റോ പ്രൂഫ് ആക്കണം എന്നുള്ള. അത് ഈ വീട്ടിൽ കൊതുക് ഇല്ല, കാരണം കംപ്ലീറ്റ് മോസ്കിറ്റോ പ്രൂഫ് ആണ്. പുറത്തേക്കുള്ള വാതിലുകൾക്കൊക്കെ ഡോർ ക്ലോസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ റൂമിലും എന്ത് സൗകര്യങ്ങൾ വേണമെന്നുള്ളത് പ്രധാനമായിട്ട് ഷീലയാണ് തീരുമാനിച്ചിരുന്നത്. ഷീലയ്ക്ക് അതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊക്കെ ഉള്ള കാരണമുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഷീലയാണ് കൈകാര്യം ചെയ്തിരുന്നത്. മൊത്തത്തിലുള്ള വീടിൻ്റെ ഡിസൈനിങ്ങിലാണ് ഞാൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഡോറ്, വിൻഡോസ്, കബോർഡ് അതൊക്കെ കൊച്ചസേപ്പ് തന്നെയാണ് ഡിസൈൻ ചെയ്തതും വരച്ചതും ഒക്കെ. ഞാനധികം സമയം ചിലവഴിക്കുന്നത് ഈ റൂമാണ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂം. പക്ഷേ അതേസമയം പേപ്പർ വായിക്കുന്നതും ബുക്ക് വായിക്കുന്നതും അത്യാവശ്യം എഴുതുന്നതും ഒക്കെ അധികം ഞാൻ ഈ റൂമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഷീലാധികം സമയം ഒരു ഡ്രോയിങ്ങിനൊരു സൗകര്യമുണ്ട്, പെയിൻറ്റിങ്ങിനൊരു സൗകര്യമുണ്ട്, അവിടെയായിരിക്കും. അതല്ലെങ്കിൽ ഷീലയ്ക്ക് ഗാർഡനോടാണ്, ഗാർഡനിങ്ങിലാണ് എനിക്ക് താല്പര്യം. അപ്പം എപ്പോഴും കുറച്ച് സമയം കിട്ടിയാൽ ഉടനെ തന്നെ ഗാർഡനിൽ ഓടിപ്പോയിട്ട് എന്തെങ്കിലും കുറച്ച് അവിടുത്തെ ഒരു ജോലി ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എനിക്കും ഗാർഡൻ ഇഷ്ടക്കുറവില്ല, പക്ഷേ എൻ്റെ അധികം ആക്ടിവിറ്റി വീഗാലാൻഡിലുള്ള കാരണമുണ്ട്. പിന്നെ ഇവിടെ അധികം ഗാർഡനിലൊന്നും ശ്രദ്ധ ഇല്ല, ശീലയാണ് അത് നോക്കുന്നത്. പ്രാക്ടിക്കലി ഈ റൂം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ കൂടുന്നത് ഈ ഡൈനിങ് റൂമിലാണ്. ഒരുമിച്ച് ഡിന്നർ കഴിഞ്ഞിട്ട് ഉള്ളൊരു ഡിസ്കഷനുകളും അല്ലെങ്കിൽ ഒരു ഫാമിലി ബിസിനസ് മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഡൈനിങ് റൂമിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ പേരക്കുട്ടി വന്നു, അപ്പോൾ അവനെ കളിപ്പിക്കുന്നു. ഞങ്ങൾ ഈ മേശയുടെ നടുവിൽ
കിടത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും ചുറ്റിരുന്ന് അങ്ങനെയാണ് അത് ഞങ്ങൾ ഈവനിങ്സ് ഒക്കെ എൻജോയ് ചെയ്യാറുള്ളത്. ഇതിനേക്കാളും വലിയ ലിവിംഗ് റൂം ഉണ്ടെങ്കിലും യൂട്ടിലിറ്റി കൂടുതൽ ഇതിനാ ഈ റൂമിന്. കിച്ചൺ പ്ലാൻ ചെയ്തപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു. അതായത് നല്ല കാറ്റ് വേണം, നല്ല വെളിച്ചം വേണം, നല്ല സർക്കുലേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഈ കിച്ചൺ പണിതപ്പോൾ എല്ലാ ജനലുകളും ഗ്ലാസ് ഡോറായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗ്ലാസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എല്ലാം നല്ല കനം കുറഞ്ഞ മസ്കിറ്റോ നെറ്റ് പോലെ നെറ്റ് വെച്ചു. ആ നെറ്റ് വെച്ചപ്പോൾ വളരെ ചൂടങ്ങോട്ട് കുറഞ്ഞ് കിച്ചൺ വളരെ കൂളായി. പിന്നെ എല്ലാ കബേർഡും ഇങ്ങനെ വുഡൻ കബേർഡൊക്കെ ചെയ്തു. കബേർഡിൻ്റെ അടിയിലാണെങ്കിലും ഓരോ ലൈറ്റ് ട്യൂബ് ലൈറ്റ് പോലെ വെച്ചു. പിന്നെ ശ്രദ്ധിച്ചത് പാത്രമൊക്കെ കഴുകി കബേർഡിൻ്റെ അടിയിൽ വയ്ക്കുമ്പോഴും അതൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പുറകു വശത്ത് നെറ്റ് പോലെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കിച്ചണിലുള്ള ഈ ചിമ്മിണി കൊച്ചസേപ്പ ഡിസൈൻ ചെയ്ത് നല്ല പ്ലൈവുഡൊക്കെ ഉപയോഗിച്ച് ഓട്ടോമൊബൈൽ പെയിൻറ്റൊക്കെ ചെയ്തൊരു ചിമ്മിണി ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ വെറുതെ ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചു. അതാണ് ഞങ്ങളുടെ ചിമ്മിണി. ഞങ്ങൾ ഈ വീട് വയ്ക്കുമ്പോൾ സ്ഥാനം നോക്കുക അല്ലെങ്കിൽ വാസ്തു നോക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. അതിനകത്തൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവരാണ് വീടിനെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും. അല്ലാതെ ഭൂമിയിൽ എല്ലാ സ്ഥലവും നല്ലതാണ്, എല്ലാ വീടും നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളാണ് ഈ വീടിനെ സ്വർഗമാക്കുന്നതും അല്ലെങ്കിൽ നരകമാക്കുന്നതും.